ഈ സിനിമാക്കാരെ കൊണ്ട് തോറ്റ്. എന്ത് പറ്റി? ഇത് കണ്ട കണിമംഗലം കോവിലകം സിനിമയുടെ മറവിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ. യുവന്മാരെനിക്കറിയാല്ല. പ്രൊഡ്യൂസറും നടനുമായ ടോണി, റാഷിദ്, പ്രഭു, സുന്ദർ എന്നിങ്ങനെ നാലു പേരാണ് അറസ്റ്റിലായത്. ഇവർ നാലു പേരും ചേർന്ന് രണ്ടു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണ്. ഒരു സിനിമാക്കാരും സിനിമാവിടുത്തോ എല്ലാത്തിനും തന്നെ ഓടിക്കുന്നു. അതേന്ന്, ഈ സിനിമയുടെ മറവിൽ എന്തെല്ലാം അനാശാസ്യം നടക്കുന്നെന്ന് ആർക്കറിയാം. ഞാൻ പോണ്ടേ. അല്ല, ചേർന്ന് എങ്ങോട്ട് പോകുന്നു? അതെ, 9 മണിക്ക് TV-യിൽ വെള്ളിമുങ്ങ സിനിമയുണ്ട്. 2 മണിക്കൂർ തിരിച്ചു മരിക്കാം, മനസമാധാനം കിട്ടും, പ്രഷറും കുറയും. അപ്പൊ ചേട്ടന് മനസമാധാനത്തിനും പ്രഷർ കുറയ്ക്കാൻ സിനിമ വേണം. അതുണ്ടാക്കുന്നവരെ പുച്ഛം കഷ്ടം തന്നെ. അത് പിന്നെ ചെല്ലി ചെല്ലി ചേട്ടൻ പോയി പ്രഷർ കുറയ്ക്കി. ചേട്ടാ, ജാമ്യത്തിന്റെ കാര്യം എന്തേ? ഇന്ന് പോകുന്നേ ഉള്ളോ? കിട്ടിയോട്ടനെ ഒന്ന് വിളിക്കണേ. ആ ശരി. സാർ, എങ്ങനെയല്ലോ ഒന്ന് ജാമ്യം എടുത്തുതരാൻ പറ്റുമോ? ജാമ്യം കിട്ടുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. മാക്സിമം ശ്രമിക്കാം, കുറച്ച് പൈസ ചിലവാകും. കാശിൻ്റെ കാര്യമല്ലേ, അത് ഞങ്ങൾ എങ്ങനെയാണ് റെഡിയാക്കാം. അതെ സാർ, എങ്ങനെയല്ലോ ഒന്ന് ജാമ്യം എടുത്തു തന്നാൽ മതി. അത് ഞാൻ ശ്രമിക്കാം. കുറിപ്പ് കാശും സ്വാധീനമുള്ള ആളാണ്. ഏതറ്റം വരെ ഈ കേസ് കൊണ്ടുപോവാം. അതിനു മുമ്പേ നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ നോക്ക്. അയാളുടെ മോളെ ഇനി മേലാൽ സിനിമയിൽ വിളിക്കില്ലെന്നും ആ പെൺകുട്ടി ഇതുവരെ അഭിനയിച്ച സീനുകളൊന്നും പുറത്ത് കാണിക്കില്ല എന്നും നിങ്ങൾ എഴുതി കൊടുക്കേണ്ടി വരും. സാർ, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ആ സിനിമ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ലൈഫും സ്വപ്നവും ഒക്കെയാണ്. അതെനിക്ക് മനസ്സിലാകും, പക്ഷെ അവരെ പുറത്തിറക്കണ്ടേ? അയാൾ പറഞ്ഞ കാശ് നമ്മളെങ്ങനെ ഉണ്ടാക്കും? എൻ്റെ എല്ലാം കൂടെ കൂട്ടിട്ട് ഒരു 10-25,000 രൂപ വേണം. ജീവിതത്തിൽ ആകെ ഉള്ളൊരു സമ്പാദ്യ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് ഇവനെ തട്ടാം. അതിപ്പോ വേണോ? വേണം. മാലയും പൈസയൊക്കെ നമുക്ക് പിന്നെ വരും. അത് നമുക്ക് നമ്മുടെ പിള്ളേരെ ഇറക്കാം. നീ വണ്ടി വിടും. ഫസ്റ്റ് ദിവസം ഭയങ്കര ഷോക്കായിരുന്നു. ഞങ്ങൾ 4 പേര് റൂമിലായോണ്ട് 14 ദിവസം അവിടെ കിടന്ന് ബ്ലിങ്ക ബ്ലിങ്ക ആടി ഞങ്ങൾ പൊളിച്ചു. ആ വാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ഹോസ്റ്റലാക്കി എടുത്തത് ഞങ്ങൾ. പിന്നെ ഉറക്കം മാത്രമേ ഉള്ളൂ, തീരെ ശരിയാകാൻ ഭയങ്കര ഒഴുക. അപ്പൊ നമുക്കിനി ഷൂട്ടിംഗ് ഉടനെ തന്നെ തുടങ്ങണ്ടേ? സിനിമയുടെ കാര്യമൊക്കെ നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞാലോ. അതെ, നിങ്ങൾ ആദ്യം പോകുന്ന റെസ്റ്റ് എടുക്കും. അതെ, വഴിയെ സംസാരിക്കാം. എന്തായാലും ഷൂട്ടിംഗ് ഒരാഴ്ചക്കുള്ളിൽ തുടങ്ങാൻ പറ്റുമായിരിക്കും അല്ലേ? തുടങ്ങാൻ പറ്റുമെന്നല്ലേ അവർ പറഞ്ഞത്? എങ്ങനെയാണ് തുടങ്ങണോ അറിയാം? നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണ്ടേ. എടാ സുന്ദർ, എന്തിനാ? എടാ, അവനാ ബാനുനോട് ഫോണിൽ എന്തോ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അളിയന്മാരെ, എടാ ഒരു പ്രശ്നമുണ്ട്. എന്താടാ? നിങ്ങൾ വിഷമിക്കരുത്. എടാ സുന്ദര, കാര്യം പറയടാ. എടാ, നമ്മുടെ സിനിമ ഇങ്ങനെ നടക്കില്ല. എന്താടാ? ആ കുറിപ്പ് 8-ൻ്റെ പണിയാണ് തന്നിരിക്കുന്നത്. അമൃത ഇനി ഒരിക്കലും കാണില്ലെന്നും നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്ത് പുറത്തു വിടില്ലെന്നും ആ ഡയറക്ടറെ കൊണ്ട് അയാൾ എഴുതി ഒപ്പിട്ട് മേടിച്ചു. എടാ, നമ്മളെ ജാമ്യത്തിൽ ഇറക്കാൻ പുള്ളിക്ക് വേറൊരു വഴിയില്ലായിരുന്നു. അയാൾ അയാളുടെ മാല വരെ വിറ്റിട്ടാണ് നമ്മൾ പുറത്തിറക്കിയത്. എന്തായാലും ജീവൻ തിരിച്ചിട്ടില്ല, അതെന്നെ ഭാഗ്യം.
ഹലോ, അമ്മ അതൊക്കെ കള്ളക്കേസാണ്. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് കേസ് ബലപ്പെടുത്താൻ വേണ്ടി അവര് ചേർക്കുന്ന ഓരോന്നൊക്കെ ആരെ തട്ടിക്കൊണ്ടു പോയെന്നാ അമ്മ പറയുന്നേ? അമ്മയ്ക്കറിയാലോ ഞാൻ എങ്ങനെയാ വീട് വിട്ടിറങ്ങിയെന്ന്. ഒരിടത്ത് വന്ന് വഴി മുട്ടിക്കഴിഞ്ഞപ്പം എങ്ങനെയെങ്കിലും ഒന്നും ജീവിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന് പുറകില്. അമ്മയെങ്കിലും എന്നൊന്ന് മനസ്സിലാക്ക്, അപ്പനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. മരിക്കാന്ന് വിചാരിച്ച പോലെ നീ സമ്മതിക്കില്ലല്ലേ? എന്തുവാ വിഷോ? ആ വിഷോ, ഒറ്റ മിനിറ്റ്. ഹലോ, ആംബുലൻസ് സർവീസ് അല്ലേ? ഞാൻ ലൊക്കേഷൻ ഇപ്പൊ ഇടാവേ. ഇങ്ങോട്ട് നിങ്ങളുടെ വണ്ടി വിട്. താമസിക്കണ്ട, പെട്ടെന്ന് വിട്ടോ. ലൈറ്റൊക്കെ മാറി വിളിച്ചിട്ട് വാവുമാരോട് നിലവിളി ശബ്ദം ഇടാൻ പറയണേ. അപ്പടിയാ